അലഹില്ല ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരി നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിയായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സൂറത്ത് അഹ്റാഫിലെ നൂറ്റി നാല്പത്തി ഏഴാമത്തെ വചനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇൻഷാല് ഇന്ന് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത് കൊണ്ടാണ് നമ്മൾ അവസാന പിന്നാരംഭിക്കുന്നത് മുസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനോത്താല നൂറ്റി നാല്പത്തി എട്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് واتخذ قوم موسى من بعده من أوليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوا وكانوا ظالمين موسى نبي عليه السلام من ده سامبو واتخذ അവർ ഉണ്ടാക്കി തീർത്തു ആര് മൂസാ നബി അലൈഹ്സ്സലാമിന്റെ കൗമ ഇപ്പൊ മൂസാ നബി അലൈഹ്സ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഒത്ത കഥ അവർ സ്വീകരിച്ചു അവരുണ്ടാക്കി കൗമ മൂസ മൂസയുടെ ജനത അദ്ദേഹത്തിന് ശേഷം അഥവാ മൂസാ നബി അലൈഹി സ്വലാം പോയതിന് ശേഷം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആഭരണം ആ ഒരു പദം നിങ്ങൾ പഠി മനസ്സിലാക്കി വെക്കണം ഉലീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ആഭരണം കൊണ്ട് ഒരു പശുക്കുട്ടി അപ്പൊ രണ്ട് പദമായി നമ്മൾ പഠിക്കേണ്ടത് ഐജില് പശുക്കുട്ടി അല്ലെങ്കിൽ മൂരിക്കുട്ടി എന്നൊക്കെ പറയാം ജസദൻ ഒരു ശരീരം ഉണ്ടാക്കി ഒരു തടി ഉണ്ടാക്കി ലോഹു അതിനുണ്ട് ഹുവാറു ഒരു മുക്കുറ ശബ്ദം ഒരു ചെറിയൊരു ശബ്ദം അതിന് പുറപ്പെടുവിക്കുകയും ചെയ്യും അപ്പോ നാല് പദം ഇവിടെ നമ്മൾ പഠിക്കണം ഹുലിജ് ജസദ് ഹുവാർ ആഭരണം പശുക്കുട്ടി ജസദ് നമുക്ക് പിന്നെ പറയുക പിന്നെ പഠിച്ച പദമാണ് ഹുവാർ എന്ന് വെച്ച ശബ്ദം അഥവാ മുക്കുറ ഇടുന്ന ശബ്ദമാണ് അതിനാണ് ഹുവാർ എന്ന് പറയാം അവലം അവലമ്യറോ അവർ കണ്ടിട്ടില്ല അവർക്ക് കണ്ടുകൂടെ നിശ്ചയമായും അത് ലായുക്കല്ലി മുഹും അവരോട് സംസാരിക്കുന്നില്ല എന്ന് കലാമ കല്ലമ യുക്കല്ലി മുഹും അവർക്ക് കാട്ടിക്കൊടുക്കുകയുമില്ല അല്ലെങ്കിൽ അവരെ നയിക്കുകയുമില്ല ഹിദായത്ത് സബീല ഒരു വഴിക്ക് അത് ഒരു വഴിക്ക് അത് നയിക്കുകയുമില്ല അത് സംസാരിക്കുകയുമില്ല എന്നവർക്ക് കണ്ടുകൂടെ അവരൊക്കെ അവർ അറിഞ്ഞുകൂടെ എന്നിട്ടും ഇത്തഹസു അവരുണ്ടാക്കി വഖാനു അവരായിരുന്നു താനു ലാലിമീൻ എന്ത് അക്രമികളാകുകയും ചെയ്തു എന്നുള്ള അവസരം ഹാനു തെല പഠിപ്പിക്കാം എന്താണ് മൊത്തത്തിലായത് അതിന്റെ അർത്ഥം മൂസാ നബി അലൈഹിസ്സലാം പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ ജനത അവരുടെ ആഭരണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ഒരു ശരീര സ്വരൂപം ഉണ്ടാക്കി തീർത്തു മുക്കറ ഇടുന്ന എന്നിട്ട് അതിനെ ആരാധിച്ചു വന്നു അവർക്ക് കണ്ടുകൂടെ അതവരോട് സംസാരിക്കുന്നുമില്ല ഒരു മാർഗവും അവർക്ക് കൊടുക്കുന്നുമില്ല എന്താണ് ആ പശുക്കുട്ടിയാണ് ഉണ്ടാക്കി അവർ അക്രമികളുമായിരുന്നു എന്നിട്ട് ന നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അല്ല പഠിപ്പിക്കുകയാണ് വീണപ്പോൾ അവരുടെ കൈകളിൽ അവർ കാണുകയും ചെയ്തു അന്നഹോം അവർ ആകുന്നു കൂ എന്താണ് പിഴച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി കാലു അവർ പറഞ്ഞു ലൈല്ലം തീർച്ചയായും ഇല്ല എങ്കിൽ എന്ത് ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ റബുന ഞങ്ങളുടെ റബ്ബ് നമുക്ക് പുറത്തു തരുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായ ഞങ്ങൾ ആയി തീരുക തന്നെ ചെയ്യും മിനൽ ചെയ്തു അവർ പറയാണ് എന്താണ് പറഞ്ഞത് ഇല്ലം അവരുടെ കൈകളിൽ അത് വീഴുകയും അല്ലെങ്കിൽ പിഴച്ചിട്ടുണ്ടെന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും നമ്മുടെ റബ്ബ് നമ്മോട് കരുണ കാണിക്കുകയും നമുക്ക് പുറത്തു തരുകയും ചെയ്തില്ലെങ്കിൽ ാരിൽ പെട്ടവരായി തീരുക തന്നെ ചെയ്യും എന്നവർ പറഞ്ഞു എന്നിട്ട് നോക്കാം അതിന്റെ വിശദീകരണത്തിലൊക്കെ അടക്കം നമ്മളൊന്ന് കുറച്ച് സ്പീഡിൽ പോവണം ഇസ്രായേലിർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച വിവരം സൂറത്തു ത്വാഹയിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച വിവരം ഏത് സൂറത്തിലാണ് പഠിക്കുന്നത് അതിന്റെ ചുരുക്കം ഇതാണ് നൂറ്റി നാല്പത്തിരണ്ടാം വചനത്തിൽ കണ്ടതുപോലെ ഇസ്രായേലുടെ നേതൃത്വം സഹോദരൻ ഹാറൂൺ നബി അലൈ ഇലാമെ ഏൽപ്പിച്ചുകൊണ്ട് മൂസ നബി അലൈ ഇലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്തി ഏറ്റുവാങ്ങാൻ വേണ്ടി എങ്ങോട്ട് പോകുകയാണ് സീനാമലയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അവർ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിച്ചു അവരുടെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങൾ ഉരുക്കി അതുകൊണ്ട് സാമിരി എന്ന് പേരായ ഒരാളാണ് അത് നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് സാമിരി എന്ന് പേരായ ഒരാളാണ് അപ്പൊ സാമിരി ഏതോ ചില കൗശല പ്രയോഗങ്ങൾ വഴി അതിന് പശു പോലെയുള്ള മുക്കുറയിടുന്ന ശബ്ദമുണ്ടാക്കാൻ കഴിയുമായിരുന്നു ചെറിയ ജാലവിദ്യക്ക് പ്രചാരമുള്ള കാലമായിരുന്നുവല്ലോ അത് ഇസ്രായേലിലാകട്ടെ ഈജിപ്തിലെ ചിരകാലവാസത്തിൽ നിന്നും പശുപൂജയും വിഗ്രാരാധനയും പരിചയിച്ചവരും പശുവാരാധന അവരുടെ ഹൃദയങ്ങൾ പ്രത്യേകം സ്വാധീനം ചെലുത്തുകയും ചെയ്തു എന്താണ് അവരുടെ ഹൃദയത്തിൽ പ്രത്യേകം സ്വാധീനം ചെലുത്തിയ വിഷയം പശുവാരാധന നമ്മൾ നോട്ട് ചെയ്യണം കൂടാതെ ഇതാണ് നിങ്ങളുടെ മൂസയുടെയും റബ്ബ് മൂസ മറന്നു പോയതാണ് എന്ന് അവരിൽ ചിലർ പറയുകയും ചെയ്തു എന്താണ് ഇതാണ് റബ്ബ് മൂസ മൂസ മറന്നു പോയതാണ് എന്ന് അവരിൽ ചിലർ പറയുകയും പറഞ്ഞുണ്ടാക്കുകയും ചെയ്തു മൂസ അലൈസ്ലാം മടങ്ങി വരാൻ താമസിച്ചതും അവരുടെ കുപ്രചാരണത്തിന് ആക്കം കൂട്ടി മൂസക്ക് എന്തു പറ്റി എന്നറിഞ്ഞുകൂടാ എന്നും മറ്റും അവർ പറഞ്ഞു ഹാറൂർ നബി അലൈസ്സലാമിയുടെ വിലക്കും ഉപദേശം അവർ വിലവെച്ചതും ഇല്ല മൂസ അലൈസലാം തൗറാത്തുമായി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ് അവർ ആ പശുക്കുട്ടിയുടെ ചുറ്റും കൂടി അതിനെ ആരാധിക്കുന്നതും അതിനടുത്ത് ഭജനമിരിക്കുന്നതുമാണ് അപ്പൊ എന്താണ് മൂസാ നബി അലൈസലാം തൗറാത്തുമായി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ് അവർ ആ പശുക്കുട്ടിയെ ആരാധിക്കുന്നതും അതിനടുത്ത് വചനം വിരിക്കുന്നതുമാണ് അദ്ദേഹം അടക്കവയ്യാത്ത കോപത്തിലായി സാമിരിയെയും ജനങ്ങളെയും ചോദ്യം ചെയ്ത ശേഷം പശുക്കുട്ടിയെ ചുട്ട് ഭസ്വമാക്കി കടൽ പാറ്റിക്കളഞ്ഞു സാമിരിയുമായുള്ള സമ്പർക്കം തടയുകയും ചെയ്തു സൂറത്ത് ത്വാഹയിലെ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള വ്യാഖ്യാനം നോക്കിയാൽ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും പശുക്കുട്ടിയെ നിർമ്മിച്ചത് സാമിരിയാണെങ്കിലും മറ്റുള്ളവരുടെയും താല്പര്യവും ഉണ്ടായിരുന്നത് കൊണ്ടും ആരാധനയിൽ മറ്റുള്ളവരും പങ്കുകൊണ്ടിരുന്നത് കൊണ്ടുമാണ് മൂസയുടെ ജനത പശുക്കുട്ടിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് പറയാൻ കാരണം അതാണ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ സഹകരിച്ചിട്ടുണ്ട് ലോഹനിർമ്മിതമായ ആ പ്രതിമ പ്രതിമയിൽ എന്തെങ്കിലും വിശേഷതയോ പുതുമയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും അതൊരു ദൈവമായിരിക്കുവാൻ നിവൃത്തിയില്ലെന്ന് പ്രാഥമിക ബുദ്ധികൾക്ക് ബുദ്ധികൾക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ് ചുരുങ്ങിയ പക്ഷം സംസാരിക്കുവാനും ആരാധകന്മാർക്ക് വല്ല മാർഗദർശനവും എങ്കിലും അതിന് കഴിയേണ്ടതാണല്ലോ ഇതൊന്നും അവർ ആലോചിച്ചില്ല പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനുള്ള ആവേശം അവരെ അന്ധരാക്കി തീർത്തു നോക്ക് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിലുള്ള ആവേശം അവരെ എന്താക്കി തീർത്തു അന്തരാക്കി തീർത്തു ഇനി ബാക്കി വരുന്ന വാചകം ശരിക്കും ശ്രദ്ധിക്കണം ഒരു വസ്തുവിനോടുള്ള സ്നേഹം നിന്നെ അന്തനും എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു പ്രസ്താവ്യമാകുന്നു അവ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വസ്തുവിനോടുള്ള സ്നേഹം നിന്നെ അന്തനും ബതിരനുമാക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനം അവർ ഖേദത്തിലായി തങ്ങളുടെ വക്കൽ വന്ന അപരാധം അവർക്ക് ബോധ്യപ്പെട്ടു അവർ ഖേദിച്ച് വിലപിക്കുകയുണ്ടായി ആ ഒരു പ്രാർത്ഥനയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് കാലു എന്നവർ അവരുടെ പ്രാർത്ഥന ഇനി വന്നു പോയ ഒരു കാര്യത്തെ കുറിച്ച് വല്ലവരും ഖേദിക്കുകയോ ലജ്ജിക്കുകയോ ചെയ്യുമ്പോൾ അവർ കൈ കടിച്ചു നാക്ക് കടിച്ചു ി എന്നൊക്കെ മലയാളത്തിൽ പറയാറുള്ളത് പോലെ അറബിയിലുള്ള ചില പ്രയോഗങ്ങളാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സക്കത്തീം അതൊരു പ്രയോഗമാണ് കൈകളിൽ നിന്ന് വീണു അതേപോലെ വിരൽ കടിച്ചു അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അറബീലുമുണ്ട് അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നൂറ്റി അൻപതാമത്തെ ആയത്തിലേക്ക് നമുക്ക് കാണാൻ കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് غلبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخي يجره إليه قال بن أم إن القوم استضعفوني وقادوا يقتلونني ولا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين أنا ألم ما رجع موسى نبي عليه السلام مدنية بول ൗമിഹി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് ദേഷ്യപ്പെട്ട് അസിഫ അതേപോലെ ദുഃഖിതനായിക്കൊണ്ട് ആ രണ്ട് പദം പഠിക്കുക ഒളബ് നമുക്കറിയാം അസിഫ എന്ന് വെച്ചാല് ഖേദക്കാരൻ ദുഃഖിതനായിക്കൊണ്ട് കാല അദ്ദേഹം പറഞ്ഞു സമാ ചീത്ത എത്ര ദുഷിച്ചതാണ് നിങ്ങൾ എനിക്ക് പിന്നിൽ ചെയ്തത് നമ്മൾ പഠിച്ച ഒരു പദമാണ് നിങ്ങൾ എനിക്ക് പിന്നിൽ ചെയ്തത് അല്ല എന്റെ പിന്നിൽ മിംബാവതി എന്റെ ശേഷം നിങ്ങൾ ധൃതിപ്പെട്ടോ അല്ല ചോദിക്കുസാ നബി അലൈഹി സ്വലാം അജിൽ തും നിങ്ങൾ ധൃതിപ്പെട്ടോ ും നിങ്ങൾ റബ്ബിന്റെ അദ്ദേഹം ഇടുകയും ചെയ്തു പലകൾ നമ്മൾ നേരത്തെ പഠിച്ചത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്ന പദം വരുന്നത് പിടിക്കുകയും ചെയ്തു ബി തലക്ക് തന്റെ സഹോദരൻ അഥവാ ആറു നബി അലൈസലാമിന്റെ തലക്ക് പിടിക്കുകയും ചെയ്തു യജു അത് വലിച്ചുകൊണ്ട് ഇലൈഹി തന്നിലേക്ക് കാല അദ്ദേഹം പറഞ്ഞു എൻറെ ഉമ്മയുടെ മകനെ മാതൃപുത്ര നിശ്ചയമായും ഈ ജനത എന്നെ അവർ ബലഹീനമാക്കി ദുർബലനാക്കി വക്കാദൂനീ അവർ എന്നെ കൊല്ലുമാറാകുകയും ചെയ്തു അതിനാൽ നീ സന്തോഷപ്പെടരുത് ബിഹി എന്നെ കൊണ്ട് ഞാൻ മൂലം ശത്രുക്കളെ അല്ലെ എന്നെ നീ ആക്കുകയും ചെയ്യരുത് എന്താണ് ഒരു ജനതയുടെ കൂട്ടത്തിൽ അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കുകയും ചെയ്യരുത് എന്താണ് അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം മൂസാ നബി കുബിതനായും ദുഃഖിതനായും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം തന്റെ ജനതയിലേക്ക് മടങ്ങി വന്നപ്പോൾ എങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്ലാം വന്നത് അപ്പൊ രണ്ട് പദം അവിടെ കുബിതനായും ദുഃഖിതനായും കൊണ്ട് ആരാണ് തിരിച്ചു വന്നത് മൂസാ നബി അലൈഹി സ്വലാം എന്റെ പോക്കിന് ശേഷം നിങ്ങൾ എന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എത്രയോ ചീത്ത നിങ്ങളുടെ റബ് നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പനക്ക് കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാട്ടിയോ അദ്ദേഹം പലകുകൾ ഇടുകയും ചെയ്തു തന്റെ സഹോദരന്റെ തലമുടി പിടിച്ചു തന്നിലേക്ക് വലിക്കുകയും ചെയ്തു അദ്ദേഹം സഹോദരൻ പറഞ്ഞു എൻ്റെ മാതൃപുത്ര ഏകോദര സഹോദര നിശ്ചയമായും ഈ ജനങ്ങൾ എന്നെ ബലഹീനനാക്കി തീർക്കുകയും എന്നെ അവർ കൊലപ്പെടുത്തു മാറാക്കുകയും ചെയ്തു ആകയാൽ എന്നെ നിന്ദിച്ചു കൊണ്ട് നീ ശത്രുക്കളെ സന്തോഷപ്പെടുത്തരുത് എന്നെ നീ ഈ അക്രമികളുടെ കൂടെ അവരുടെ പക്ഷക്കാരാകാൻ ആക്കുകയും ചെയ്യരുത് എന്ന് മൂസാ നബി അലൈസലാമിന്റെ സഹോദരൻ ബി അലൈ ഇസ്ലാം പറഞ്ഞു റബ്ബെ എനിക്കും എന്റെ സഹോദരന് നീ പൊറത്തു തരുകയും നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ നീ ആരാണ് നീ ആകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാകുന്നു ഇനി അതിന്റെ വിശദീകരണത്തിൽ കടക്കാം പശുക്കുട്ടിയെ ഉണ്ടാക്കി ഇസ്രായേലരെ വഴിപിഴപ്പിച്ച സംഭവം നേരത്തെ തന്നെ അള്ളാഹു മൂസാ നബി അലൈസലാമെ അറിയിച്ചിരുന്നു അത് ഇരുപതാമത്തെ സൂറത്തില് എൺപത്തി അഞ്ചാമത്തായത് അപ്പൊ നമുക്ക് അതോടൊരു ചോദ്യം എന്താണ് സാമിരി പശുക്കുട്ടി ഉണ്ടാക്കി ഇസ്ലാഹ്ലരെ പിഴപ്പിച്ച വിവരം മൂസ്താ നബി അലൈ ഇസ്സലാമിന് അള്ളാഹു നേരത്തെ അറിയിച്ചിരുന്നുവോ ഇല്ലയോ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ പരിശുദ്ധപ്ര പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അതിയായ കോപവും വ്യസനവും ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ കൂടുതൽ ക്ഷുഭിതനാക്കുകയും ചെയ്തു അല്പ ദിവസങ്ങളോളം ഞാൻ നിങ്ങളെ വിട്ടുപോയപ്പോ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തുവല്ലോ നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങാനായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ വിട്ടുപോയിരുന്നതും എൻറെ വരവ് കാത്തിരിക്കുവാനുള്ള ക്ഷമ പോലുമില്ലാതെ നിങ്ങൾ ഇത്ര വേഗം ആ മഹാപാതകം ചെയ്തുവല്ലോ എന്നൊക്കെ അദ്ദേഹം അദ്ദേഹം അപേക്ഷിച്ചു വികാരാധിക്യനിമിത്തം കൈവശമുണ്ടായിരുന്ന തൗറാത്തിന്റെ പലകൾ നിലത്തിടുകയും സഹോദരൻ ഹാറൂൺ അലൈസലാമിന്റെ തലമുടി പിടിച്ചു വലിക്കുകയും ചെയ്തു എവിടെയാണ് പിടിച്ചത് തലമുടി പിടിച്ചു വലിക്കുകയും ചെയ്തു ജനങ്ങളെ വേണ്ട പ്രകാരം നയിക്കുവാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊണ്ടാണല്ലോ മൂസ അലൈഹി സ്വലാം സ്ഥലം വിട്ടിരുന്നത് സഹോദരൻ തന്റെ ഉത്തരവാദിത്വം ശരിക്കും പാലിച്ചില്ലെന്നും അതിൽ കൃത്യവിലോപം വരുത്തിയിരിക്കുമെന്നും മൂസാ അലൈസ്സലാം കരുതി വാസ്തവത്തിൽ സഹോദരൻ തികച്ചും നിർദോഷിയായിരുന്നു അവരെ മുടക്കുവാൻ അദ്ദേഹം കഴിവതെല്ലാം ചെയ്തു നോക്കിയിരുന്നു അതൊന്നും വകവെക്കാതെ അവർ അദ്ദേഹത്തിന് നേരെ കയർക്കുകയും കൊലപ്പെടുത്തുവാൻ പോലും ശ്രമം നടത്തുകയുമാണ് ഉണ്ടായത് മൂസ അലൈ മൂസ നബി അലൈ ഇസ്സലാമിയുടെ വികാരാധിക്യം മനസ്സിലാക്കിയ ആ ജ്യേഷ്ഠൻ കൂടി തന്റെ മാതൃപുത്ര എന്ന് വിളിച്ചു ഇബിന ഉമ്മ അതാണ് ആ പദം ശരിക്കും ഇബിന ഉമ്മ എന്ന് വിളിച്ചു എന്താണ് ആ ഒരു പ്രിയപ്പെട്ട സഹോദര എന്ന് വിളിച്ചുകൊണ്ട് സംഗതികൾ ശാന്തമായി വിവരിച്ചു കൊടുത്തു യാഥാർത്ഥ്യം ഇരിക്കെ എന്നോട് കയർക്കുന്നത് നമ്മുടെ എതിരാളികളെ സന്തോഷിപ്പിക്കുവാനായിരിക്കും ഉതുകയെന്നും അതിന് ഇടവരുത്തരുതെന്നും എന്നെ അക്രമികളെ പക്ഷക്കാരനായി കരുതരുതെന്നും അദ്ദേഹം പേക്ഷിക്കുകയും ചെയ്തു മൂസാ നബി അലൈഹിസ്സലാമ കാര്യം മനസ്സിലായി അദ്ദേഹം തനിക്കും തന്റെ സഹോദരന് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പൊ രണ്ട് പ്രാർത്ഥന ഒന്ന് ഇസ്രായേലിയർ തെറ്റുപറ്റിയപ്പോൾ മനസ്സിലാക്കിയ പ്രാർത്ഥന രണ്ട് മൂസാ നബി അലൈ ഇസ്സലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന രണ്ട് പ്രാർത്ഥനകളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്തിലും അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ സാധിക്കും മൂസ മൂസാലിസ്ലാം സഹോദരനോട് കോപിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഹാറൂനെ ഇവർ വഴിപേച്ച് കണ്ടപ്പോൾ എന്നെ പിന്തുടർന്ന് വരാതിരിക്കുവാൻ നിനക്കെന്താണ് തടസ്സം നേരിട്ടത് നീ എന്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചതായും എന്റെ മാതൃപുത്ര എന്റെ തലയും താടിയും പിടിക്കട ഇസ്രായേലിയർക്കിടയിൽ നീ ഭിന്നു എന്നും എന്റെ വാക്ക് ഗൗനിച്ചില്ലെന്നും നീ പറഞ്ഞു നീ പറയുന്നുവെന്നും ഞാൻ ഭയപ്പെട്ടു എന്ന് ഹാറുൻ അലൈസലാം മറുപടി പറഞ്ഞതായും സൂറത്തിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിലും അതേപോലെ തൊണ്ണൂറ്റിനാലുവരെയുള്ള വചനത്തിൽ അള്ളാഹുദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പശുക്കുട്ടിയുടെ സംരംഭം തടയുവാൻ ആറുൺ നബി അലൈ ഇസ്സലാമെ അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്നും അത് വിലവെക്കാതെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാനുള്ള ആലോചന കൂടി നടത്തുകയാണ് ഉണ്ടായതെന്നും ചെയ്തതെന്നും ഇതിൽ നിന്നൊക്കെ സ്പഷ്ടമാകുന്നു ഈ പ്രസ്താവനകളൊന്നും അദ്ദേഹത്തെ കുറിച്ച് ഖുർആാനിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പറ്റി അങ്ങനെ ധരിക്കുവാനെ നിവൃത്തിയുള്ളു താനും കാരണം അദ്ദേഹവും ഒരു പ്രവാചകനും റസൂലുമാണ് അദ്ദേഹവും ഒരു പ്രവാചകനും റസൂലുമാണ് മൂസ നബി അലൈ ഇലാമിന്റെ ദൗത്യ പ്രബോധനത്തിൽ അദ്ദേഹത്തിന് സഹായിയായി അള്ളാഹു നിശ്ചയിച്ചയച്ച ആളുമാണ് എന്നിരിക്കെ അതിനെല്ലാം ഘടകവിരുദ്ധമായ ആ സംരംഭത്തിൽ അദ്ദേഹം എങ്ങനെ മൗനം ദീക്ഷിക്കും എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ബൈബിളിൽ പറയുന്നത് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കണം മോശയെ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിച്ചു കണ്ടപ്പോൾ ജനങ്ങൾ ആറോഹന്റെ അടുക്കൽ ചെന്ന് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു ദൈവം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു അവൻ അവിടെ കാതുകളിലുള്ള പൊന്നാവരണങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അവയെല്ലാം ചേർത്ത് കൊളുത്തി കൊടുത്തി ഭാഷ വരുത്തി ഒരു പശുക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയും ചെയ്തു പിറ്റേന്ന് അവർ പറഞ്ഞ പ്രകാരം ഉത്സവ ദിവസമായി കൊണ്ടാടി അതിൻ്റെ മുമ്പിൽ ആരാധനകൾ നടത്തുകയും ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൽ ഒന്ന് മുതൽ ആറ് വരെ നോക്കാം ിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെടുകയോ മാറ്റിമറിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പല കള്ള പ്രസ്താവനകൾ ഒന്നാണ് ഇതും എന്നും എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല ഇതുപോലെ ചില നബിമാരെ പറ്റിയും മറ്റും അള്ളാഹുവിനെ കുറിച്ച് പോലും പല അസംബന്ധങ്ങളും വ്യാജങ്ങളും ബൈബിളിൽ കാണാവുന്നതാണ് ബൈബിൾ വേദപുസ്തകമായി അംഗീകരിച്ചു വരുന്ന വേദക്കാർക്കിടയിൽ പോലും സ്വീകാര്യമല്ലാത്ത പലതും ബൈബിളിൽ നിലവിലുണ്ട് എന്നത് ഒരു വാസ്തവം എത്ര അതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഇൻഷാല്ല നമ്മൾ അടുത്ത ദിവസം നൂറ്റി നാൽ നൂറ്റി അൻപത്തി രണ്ട് മുതൽ ഇൻഷാള്ള നമുക്ക് വായിക്കാം അള്ളാഹുഹു സുബാനു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കു കൂടുതൽ കൂടുതൽ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ ഇൻഷല്ല ഇനി കുറച്ച് ദിവസം മാത്രമാണുള്ളത് മുഴുവൻ വായിക്കാൻ ഇൻഷാല് നമുക്ക് ശ്രമിക്കാം അള്ളാഹുന് നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ ഇൻഷാള്ള പരമാവധി വായിക്കാൻ വേണ്ടി ഇൻഷാല്ല ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാളെയാണ് നമ്മുടെ മോഡൽ എക്സാമിന്റെ ദിവസം ഇൻഷാല്ല പരമാവധി ആളുകൾ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുഭാനുഹത്തെ എല്ലാം എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ദൂരീകരിച്ചിട്ട് മാറാവട്ടെ അള്ളാഹു സുബാനു വത്തല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിയായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ലാ ഇലാഹിള്ളിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും അവസാനം ലാ ഇലാഹില്ലാ എന്ന കലിമ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയെന്ന് ഉപ്രയിക്കും മാറാവട്ടെ അള്ളാഹു സുബാനുത്തല നമ്മൾ മരണപ്പെട്ടു اللهم اهدنا باذل الله مغفرته مراكته الله ديار غيصم عافيتهم الله ربنا آتنا في الدنيا حسنه وفي الاخره حسنه وتقنا عذاب النار الحمد لله رب العالمين سبحانك اللهم انك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله